വയനാട്ടിൽ മൂന്ന് നഗരസഭകളിലും 23 ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷത്തിലും ഇടതുപക്ഷത്തിന് ആധിപത്യമുണ്ട്. ഒരു ബ്ലോക്ക് പഞ്ചായത്തും എൽഡിഎഫ് ഭരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഈ ഇടതു മുൻതൂക്കമാണ് വയനാട്ടിലെ രാഷ്ട്രീയ ചിത്രം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി എൽഡിഎഫ് പ്രചാരണം ആരംഭിച്ചുവെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തമ്മിലടി തീർന്നിട്ടില്ല യുഡിഎഫിൽ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലതുകോട്ടകളെ പോലും ഞെട്ടിച്ചായിരുന്നു ഇടതു മുന്നേറ്റം. 23 പഞ്ചായത്തുകളിൽ 17 എൽഡിഎഫ് നേടി. ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ നഗരസഭകളും ഇടത് സാരഥികൾ നയിച്ചു. 4 ബ്ലോക്കിൽ 3 ജില്ലാ പഞ്ചായത്തിലും യുഡിഎഫിനായിരുന്നു മേൽക്കോയ്മ. ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ കൂടി വിജയം കൊയ്യാനാണ് എൽഡിഎഫ് ശ്രമം. പഞ്ചായത്ത് സീറ്റുകളിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മാത്രമാണ് എൽഡിഎഫിന് ഇനി സീറ്റ് ധാരണകൾ പൂർത്തിയാക്കാനുള്ളത്. പൊതുവിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 4.5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ എന്തെങ്കിലും ഒരു നേട്ടം കടന്നിയല്ലാത്ത ഒരു വീട് പോലും ഈ ജില്ലക്കകത്തില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറും. രൂക്ഷമായ ഗ്രൂപ്പ് പോരാണ് ഇത്തവണയും യു ഡി എഫിൽ തലവേദന. പ്രവർത്തകർ തന്നെ കാലുവാരി തോൽപ്പിച്ച കോൺഗ്രസ് നേതാവ് പി വി ജോൺ തൂങ്ങിമരിച്ച സംഭവത്തിൽ പാർട്ടി പുറത്താക്കിയ വി കെ ജോസിനെയും കൂട്ടരെയും തിരിച്ചെടുത്ത നടപടി ഉൾപ്പെടെ വിഭാഗീയതയ്ക്കും ചേരിപ്പോരിനും കാരണമാവുന്നുണ്ട്. എങ്കിലും 2015 നിന്ന് സ്ഥിതി വ്യത്യസ്തമാകുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ. പിന്നെ യു ഡി എഫിന് അനുകൂലം എന്ന് പറഞ്ഞാൽ 2015 തികച്ചും വ്യത്യസ്തമാണ്. ഇന്ന് കേരളത്തിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിൽ കൂടുതൽ അനുകൂല സാഹചര്യം വയനാട്ടിലുണ്ട്. ഗ്രാമീണ മേഖലകളിൽ വരെ വികസനത്തിന്റെ സ്പർശം, ക്ഷേമ പദ്ധതികൾ, പ്രതിസന്ധി ഘട്ടങ്ങളിലെ മികച്ച പ്രവർത്തനം, എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്ന ഈ മാതൃകകളെ പഴയകാല പ്രതാപം കൊണ്ട് വയനാട്ടിൽ നേരിടാൻ യു ഡി എഫിനായേക്കില്ല. തോട്ടം, ആദിവാസി കാർഷിക മേഖലകളിലെല്ലാം എൽ ഡി എഫിന് ഇന്ന് കാര്യമായ സ്വാധീനമുണ്ട്. ഏതായാലും രണ്ടാം ഘട്ടത്തിൽ വയനാടും തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. മുന്നണികളും സംവിധാനങ്ങളുമെല്ലാം ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വയനാട്ടിൽ നിന്നും അനുപ് കെയാ.